നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബ്രിട്ടാസും ജലീലുമൊക്കെ പിണറായിയുടെ വിശ്വസ്തർ, നല്ല സ്നേഹമുള്ളവർ. പക്ഷേ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പറഞ്ഞതുപോലെ ബ്രിട്ടാസും ജലീലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ആപ്പായി വരുന്നത് CPMനും മുഖ്യമന്ത്രിക്കും ആയി മാറുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചില സംശയങ്ങൾ. കാരണം നയിക്കുന്ന നാഥൻ മുഖ്യനാണല്ലോ. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാദം വന്നാലോ, കൈരളി ചാനൽ പാർട്ടി ചാനലുമായി ബന്ധപ്പെട്ട് വിവാദം വന്നാലോ, അതിൻ്റെ എല്ലാം വാലറ്റവും അവസാനം ചെന്ന് നിൽക്കുന്നത്, ചോദ്യങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് പാവം മുഖ്യൻ്റെ മണ്ടയ്ക്കായിരിക്കും. ഏതായാലും ബ്രിട്ടാസും ജലീലും ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് പുതിയ ശുഭകാര്യങ്ങളുമായി വലതുകാൽ വച്ച് കയറിയില്ല. ദേ ഇടത് വെട്ടി BJPയും അപ്പുറത്ത് VCയും. BJP നേതാക്കൾക്കെതിരെ വ്യാജ വാർത്ത നൽകിയ ജോൺ ബ്രിട്ടാസിനും കൈരളി ചാനലിനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് BJP CPMനെ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണ്. പാർട്ടിയുടെ പാലക്കാട് ജില്ലാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസാണ് അഡ്വക്കേറ്റ് ആർ മണികണ്ഠൻ മുഖേന മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈരളി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, വാർത്താ ഡയറക്ടർ ഡോക്ടർ NB ചന്ദ്രശേഖരൻ, പാലക്കാട് ജില്ലാ റിപ്പോർട്ടർ സിജു കണ്ണൻ എന്നിവർക്കെതിരെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുഴൽപ്പണമായി വന്ന 4 കോടി തട്ടിയെടുക്കാൻ പാലക്കാട്ടും ശ്രമം എന്ന വാർത്തയാണ് കൈരളി നൽകിയത്. ഇത്തരത്തിൽ വ്യാജ വാർത്ത നൽകിയതിനെതിരെ കേസ് നൽകുമെന്ന് 2 ദിവസം മുൻപ് തന്നെ കൃഷ്ണദാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആളും തരവും നോക്കി കളിച്ചില്ലെങ്കിൽ പണി പാളും. പാലക്കാട്ടെ BJP നേതാക്കന്മാരെ ഒന്നടങ്കം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്ന കൈരളി TVയോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മാറ്റി പറയരുത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, ബാക്കി കോടതിയിൽ കാണാം. 2 വർഷം കിടന്നാൽ മതി ജോൺ ബ്രിട്ടാസ്. പാലക്കാട് BJP ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇത്തരത്തിലായിരുന്നു കൃഷ്ണദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതൊരു വശത്ത് നടക്കുമ്പോൾ ഇതാ മറ്റൊരു പൊടി വിവരം. മുൻമന്ത്രി KT ജലീലിന് എത്ര കിട്ടിയാലും പഠിക്കില്ലേ എന്തോ. മുൻമന്ത്രി KT ജലീലിന്റെ അടുത്ത അനുയായിക്ക് അധ്യാപക തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകാൻ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് യോഗം നടന്നത്രേ. പബ്ലിക്കേഷന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയെ വെള്ളിയാഴ്ച വിരമിക്കുന്നതിന് മുൻപ് തന്നെ അധ്യാപക തസ്തികയിൽ നിയമിക്കാനായിരുന്നു നീക്കമെന്നാണ് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. ഇടതുപക്ഷക്കാരനായ പല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പ് മറികടന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ ഡാട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി അവതരിപ്പിച്ച് പാസാക്കുവാനാണ് നീക്കമത്രേ. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ യോഗം മാറ്റിവെക്കണമെന്ന് പല സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ VCയുടെ പിടിവാശിയിലാണ് യോഗം ചേരുന്നത്. സിൻഡിക്കേറ്റ് തീരുമാനമെടുത്താൽ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് നിയമനം നടത്തുവാനാകും. ഇതിനാണ് വിരമിക്കുന്നതിന് 2 ദിവസം മുൻപ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ലൈബ്രറി സയൻസ് കോഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ആയതിനാൽ മാനസ്ക്രിപ്റ്റോളജി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പേരിൽ അക്കാദമിക് എന്ന രീതിയിൽ ലൈബ്രറി സയൻസ് കോഴ്സ് ആരംഭിച്ച് അധ്യാപക നിയമനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ വെള്ളിയാഴ്ച വിരമിക്കുന്ന ഇയാൾക്ക് 4 വർഷം കൂടി UGC സ്കെയിലിൽ ശമ്പളത്തിൽ സർവകലാശാലയിൽ തുടരാൻ സാധിക്കും. നേരത്തെ ഈ വിഷയം സിൻഡിക്കേറ്റ് സ്റ്റാഫ് കമ്മിറ്റിയിൽ അജണ്ടയായി വരികയും തള്ളിക്കളഞ്ഞതുമാണ്. സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലുമല്ലാത്ത കോഴ്സ് തുടങ്ങിയാൽ ഇപ്പോൾ തന്നെ നഷ്ടമായ NAC അക്രഡിറ്റേഷൻ ഇനി വീണ്ടും ലഭിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലാതാകുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ ഒരു സിൻഡിക്കേറ്റിൽ ഈ വിഷയം കൊണ്ടുവരാനുള്ള ശ്രമം അംഗങ്ങളുടെ എതിർപ്പ് മൂലം പരാജയപ്പെട്ടിരുന്നതുമാണ്. അധ്യാപക നിയമനം നേടാൻ കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു സർവകലാശാലയിൽ നിന്നും PhD നേടുകയും ചെയ്തിട്ടുണ്ട്. UGCയുടെ നിബന്ധനകളും രീതികളും കാറ്റിൽ പറത്തിയാണ് VCയുടെ നീക്കം. കുറച്ചുനാൾ മുൻപ് നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം വിവാദമായിരുന്നു. മുൻ MP രാജേഷിന്റെ ഭാര്യ നിന്നിത ഉൾപ്പെടെയുള്ള CPMമാരെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ നിയമിക്കുകയായിരുന്നു. ഇപ്പോഴാകട്ടെ മുതിർന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പ് മറികടന്ന് അവർ കോവിഡ് മൂലം വരില്ലെന്നുകൂടി ഉറപ്പാക്കിയാണ് വൈസ് ചാൻസലറുടെ നടപടി. പങ്കെടുക്കില്ലെന്ന് PC മുരളി മാധവനെ പോലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഇങ്ങനെയുള്ള കുറച്ച് പേർ പാർട്ടിക്കും മുഖ്യനും പൊല്ലാപ്പാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടത് സ്വതന്ത്രനായ ജലീൽ 2016 മുതൽ മന്ത്രിസഭയിലുണ്ട്. പലപ്പോഴായി ബന്ധു നിയമന വിവാദം എന്ന വലിയ പൊല്ലാപ്പ് ജലീലിനെ തേടിവന്നു. അപ്പോഴൊക്കെ സംരക്ഷിച്ച മുഖ്യമന്ത്രിക്ക് ഒടുവിൽ ലോകായുക്തയുടെ വലിയ ഇടപെടലിനെ തുടർന്ന് ജലീലിന്റെ കയ്യിൽ നിന്നും രാജി വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. രാജി കഴിഞ്ഞിട്ടും വിവാദങ്ങൾ മാത്രം അവസാനിക്കുന്നില്ല. ഒരു വശത്ത് പാർട്ടി ചാനൽ ഉണ്ടാക്കുന്ന തലവേദന, മറുവശത്ത് ബ്രിട്ടാസിന്റെയും ജലീലിന്റെയും ഇത്തരം നിലപാടുകൾ. അറിഞ്ഞോ അറിയാതെയോ ആണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അതിന് ജോൺ ബ്രിട്ടാസും ജലീലും അറിഞ്ഞോ അറിയാതെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നറിയാൻ ജനത്തിന് കൗതുകമുണ്ട്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൃത്യമായ മറുപടി അവർ പ്രതീക്ഷിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ഈ വ്യക്തികളിൽ നിന്നും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.